ക്രിക്കറ്റ് കരിയറിന്റെ വാർദ്ധക്യകാലത്തും ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണ് മഹേന്ദ്ര സിംഗ് ധോണി. സമപ്രായക്കാരെല്ലാം കളി മതിയാക്കി എന്നെ കളം വിട്ടിട്ടും ധോണി ഒന്നും അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. നായകന്റെ വേഷത്തിൽ കൂളായി നിൽക്കാറുള്ള ധോണി ഒരു കാലത്ത് ക്രിക്കറ്റ് ആരാധകരെ തന്റെ കൂറ്റനടികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും ധോണിയുടെ ചില മിന്നൽ ഷോട്ടുകൾ ആരാധകരിൽ ആവേശം നിറച്ചിരുന്നു. 2019 മുതൽ IPL സീസണുകൾ അവസാനിക്കുമ്പോഴെല്ലാം വിരമിക്കാറായോ എന്ന ചോദ്യം ധോണി കേൾക്കുന്നുണ്ട്. 2020 ഡാനി മോറിസിന് ഇത് അവസാന മത്സരമാണോ എന്ന് ചോദിച്ചതിന് ധോണി നൽകിയ ഐക്കണിക് മറുപടി ഇന്നും ക്രിക്കറ്റ് ലോകം ഓർക്കുന്നുണ്ടാകും. ഡെഫിനറ്റ്ലി നോട്ട്. അതെ, വീണ്ടും ധോണി അത് ആവർത്തിക്കുകയാണ്. അടുത്ത IPLലും താൻ കളിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് മുൻ ചെന്നൈ നായകൻ. ക്രിക്കറ്റിലെ തന്റെ അവസാന വർഷങ്ങൾ കഴിയുന്നിടത്തോളം നന്നായി ആസ്വദിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ധോണിയുടെ വാക്കുകൾ. ഇതോടെയാണ് അടുത്ത സീസണിലും ധോണി കളത്തിലിറങ്ങുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. 2019 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് ധോണി തന്റെ IPL കരിയറിലെ ഏറ്റവും മികച്ച സ്കോർ നേടുന്നത്. 48 പന്തിൽ 84 റൺസ് നേടിയ ധോണിയുടെ രക്ഷാപ്രവർത്തനം പക്ഷേ അന്ന് വിഫലമായിരുന്നു. മത്സരത്തിൽ ചെന്നൈ ഒരു റൺസിനാണ് പരാജയപ്പെട്ടത്. ആ സീസണിൽ 400-ലധികം റൺസ് ധോണി സ്വന്തം പേരിലാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബാറ്റിംഗിന്റെ കാര്യത്തിൽ ധോണിയുടെ ഗ്രാഫ് താഴാൻ തുടങ്ങി. 2020 116, 2021 വെറും 106 ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ്. T20 ക്രിക്കറ്റിന്റെ കാര്യമെടുത്താൽ ഇതൊരു മോശം സ്ട്രൈക്ക് റേറ്റ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ചെന്നൈ ആരാധകർ പോലും ധോണിയെ ടീമിലെടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നു. ധോണിയോടുള്ള സ്നേഹം കൊണ്ട് ഇത് വിളിച്ചു പറയാതെ മനസ്സിൽ വെച്ചവരുടെ എണ്ണവും കുറവല്ല. എന്നാൽ കളി നിർത്താൻ ധോണി തയ്യാറായില്ല. ഒടുവിൽ കഴിഞ്ഞ IPLൽ ധോണി ആരാധകരെ വീണ്ടും കയ്യിലെടുത്തു. പലപ്പോഴും എട്ടാമനായി കളത്തിലിറങ്ങിയ ധോണി കുറഞ്ഞ പന്തുകളിൽ ചില ബിഗ് ഹിറ്റുകൾ നടത്തിയതോടെ ധോണി ആരവങ്ങൾ സ്റ്റേഡിയത്തിൽ വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. ടീം പരാജയപ്പെടുമ്പോൾ പോലും ധോണിയുടെ ബാറ്റിംഗ് ആരാധകരെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ ഒരു IPL സീസണിലെ തന്റെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുമായാണ് ധോണി മടങ്ങിയത്. ഒന്നിനെയും ഭയക്കാത്ത, ഒന്നും തെളിയിക്കാനില്ലാത്ത ധോണിയുടെ ഈ ബിഗ് ഹിറ്റിംഗ് അല്പം നേരത്തെ ആയിക്കൂടെ എന്ന് ആരാധകർ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ജഡേജക്കും ദുബൈക്കും മുമ്പ് ഇറങ്ങാൻ ധോണി തയ്യാറാകാത്തത് എന്നായിരുന്നു ചോദ്യം. ഒടുവിൽ ധോണി തന്നെ അതിന് ഉത്തരം നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇറങ്ങി മികച്ച ഇന്നിങ്സുകൾ കളിച്ചതുകൊണ്ട് സെലക്ടർമാർ തന്നെ ഇന്ത്യൻ ടീമിൽ എടുക്കാൻ കാത്തിരിക്കുകയൊന്നുമല്ലോ. എന്നാൽ രവീന്ദ്ര ജഡേജയും ശിവൻ ദുബൈയുമെല്ലാം മികച്ച ഇന്നിങ്സുകൾ കളിച്ച് ഇന്ത്യൻ ടീമിലെത്താൻ പരിശ്രമിക്കുന്നവരാണ്. അവർക്ക് അല്പം കൂടുതൽ സമയം ബാറ്റ് ചെയ്യാൻ ലഭിക്കട്ടെ എന്നായിരുന്നു തന്റെ തീരുമാനമെന്ന് ധോണി വ്യക്തമാക്കി. എന്തായാലും അടുത്ത സീസണിലും കളിക്കുമെന്ന സൂചന ധോണി നൽകിയ സ്ഥിതിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീം ഘടന എങ്ങനെയായിരിക്കും എന്ന കാര്യമാണ് ആരാധകരുടെ മനസ്സിൽ. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 7 വിജയത്തോടെ 14 പോയിന്റ് നേടിയ ചെന്നൈ പ്ലേ ഓഫ് യോഗ്യത നേടിയിരുന്നില്ല. 2023 ചാമ്പ്യന്മാർ ഇത്തവണ കിരീടം തിരിച്ചു പിടിക്കാൻ മെഗാ താരലേലത്തിലൂടെ മികച്ച ടീമിനെ തന്നെ പടുത്തുയർത്താൻ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ധോണിയുടെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.